ബിജെപിയെയും യോഗി ആദിത്യനാഥിനെയും പൂട്ടാൻ പുതിയ തന്ത്രങ്ങളുമായി പ്രിയങ്കാ ഗാന്ധി രംഗത്ത്. സംസ്ഥാനത്ത് ഉയർന്നു വന്നിരിക്കുന്ന അധ്യാപകരുടെ നിയമന തട്ടിപ്പാണ് പുതിയ ആയുധമാക്കിയിരിക്കുന്നത്. കോടതി വരെ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. അതേസമയം അതിഥി തൊഴിലാളി വിഷയത്തിൽ ലഭിച്ച അപ്രതീക്ഷിത രാഷ്ട്രീയ മൈലേജ് പരമാവധി ഉപയോഗപ്പെടുത്താൻ തന്നെയാണ് പ്രിയങ്ക ഇപ്പോൾ ശ്രമിക്കുന്നത്. മൂന്ന് വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ച് ബിജെപിക്കെതിരെ പോരാടണമെന്നാണ് നിർദ്ദേശം. ഈ നീക്കത്തിൽ ഒരിക്കൽ പോലും ബിജെപിയുടെ വിദ്വേഷ രാഷ്ട്രീയം കടന്നുവരില്ല, പകരം പുതിയൊരു സ്റ്റൈലാണ് പറ്റുന്നത്. മധ്യപ്രദേശിൽ ബിജെപി സർക്കാരിനെ താഴെയിറക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് വ്യാപം കേസായിരുന്നു. ഇപ്പോഴും അതിന്റെ നാണക്കേട് പാർട്ടി അംഗ വിട്ടു പോയിട്ടുമില്ല. യു പിയിലും സമാന സംഭവം ആവർത്തിച്ചിരിക്കുകയാണ്. 69,000 അധ്യാപകരുടെ നിയമനത്തിൽ ക്രമക്കേടുകൾ നടന്നെന്നാണ് പ്രിയങ്ക ആരോപിക്കുന്നത്. യോഗി സർക്കാരിന്റെ വ്യാപം അഴിമതിയായാണ് ഈ നിയമനങ്ങൾ എന്നാണ് പ്രിയങ്ക ആരോപിക്കുന്നത്. ഇവരിൽ നിന്ന് പണം വാങ്ങിയോ എന്ന വിഷയം കോൺഗ്രസ് അന്വേഷിക്കുന്നുണ്ട് താനും. യോഗി സമ്മർദ്ദത്തിലാക്കുക എന്ന ലക്ഷ്യം ക്രൂരമായി പ്രിയങ്ക നിറവേറ്റിയിരിക്കുകയാണ്. ഈ അഴിമതിയിൽ റാക്കറ്റുകൾ ഉണ്ടെന്ന് പ്രിയങ്ക ആരോപിച്ചു. ഡയറികളിൽ കൃത്യമായി വിദ്യാർത്ഥികളുടെ പേരുകൾ ഉണ്ട് താനും. പണം നൽകുന്നതായി പറയുന്നുണ്ട്. പരീക്ഷാ കേന്ദ്രങ്ങളിലെ ക്രമക്കേടുകൾ തെളിയിക്കുന്നത് ഇതിന്റെ വ്യാപ്തി എത്രയോ വലുതാണെന്നും ഇത് യു പി സർക്കാരിന്റെ വ്യാപം അഴിമതിയാണെന്നും കഠിനാധ്വാനം ചെയ്യുന്ന യുവജനതയോട് ഒരിക്കലും അനീതി കാണിക്കാൻ പാടില്ലെന്നും പ്രിയങ്ക വ്യക്തമാക്കി. സർക്കാരിന് നീതി ലഭ്യമാക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പ്രക്ഷോഭത്തിലൂടെ അത് നേടിയെടുക്കുമെന്ന് തന്നെയാണ് പ്രിയങ്ക വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രിയങ്കയുടെ നീക്കങ്ങൾ ബിജെപിയെക്കാൾ ഭയപ്പെടുത്തുന്നത് ഒരുപക്ഷെ സമാജ്വാദി പാർട്ടി മാത്രമല്ല BSP മിത്രത്തിൽ മുൻപന്തിയിൽ തന്നെ ഇതിനെ ഭയക്കുന്നുണ്ട്. BSPയുടെ നിരവധി നേതാക്കൾ വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിലേക്ക് കൊഴിഞ്ഞു പോവുകയാണ്. UP മിത്ര എന്ന ഹെൽപ്പ് ലൈൻ ഒരു മാസമായി UPയിൽ സജീവമാണ് താനും. പ്രിയങ്കയാണ് ഇതിന്റെ ബുദ്ധികേന്ദ്രം. 5.5 ലക്ഷം പേരാണ് നാട്ടിലേക്ക് തിരിക്കാനായി ഇതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 5 ലക്ഷം അപേക്ഷകൾ വിവിധ ജില്ലകളിൽ നിന്നായി വന്നിട്ടുമുണ്ട്. ഓരോ സംസ്ഥാനങ്ങൾക്കും ഈ പട്ടിക കൈമാറിക്കഴിഞ്ഞു. ഇവിടെയുള്ള കോൺഗ്രസ് യൂണിറ്റുകൾ സ്വയം ചെലവിൽ ഇവരെ നാട്ടിലെത്തിക്കുകയും ചെയ്യും. SP ഈ നീക്കങ്ങളെ ഭയന്ന് രാഷ്ട്രീയ പ്രസ്താവനകളും ആരംഭിച്ചിട്ടുണ്ട്. യോഗിയെ പൂട്ടുവാൻ മൂന്ന് വിഷയങ്ങൾ ഉപയോഗിച്ചുള്ള സർവ്വസന്നാഹ പോരാട്ടമാണ് പ്രിയങ്ക നടത്തുന്നത്. ഒന്ന്, സംസ്ഥാന അധ്യക്ഷൻ അജയ്കുമാർ ലല്ലുവിന്റെ അറസ്റ്റാണ്. ദളിത് വിഷയമായി സംസ്ഥാനമാകെ പ്രചരണത്തിലാണ് കോൺഗ്രസ്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് കരിമ്പ് കർഷകരുടെ ദുരിതമാണ്. അടുത്തിടെ തനിക്ക് ലഭിക്കാനുള്ള തുക കിട്ടാത്തതിനെ തുടർന്ന് കരിമ്പ് കർഷകർ ആത്മഹത്യ ചെയ്തിരുന്നു. 14 ദിവസത്തിനുള്ളിൽ മുഴുവൻ പണവും നൽകുമെന്നായിരുന്നു അന്ന് യോഗി നൽകിയ വാഗ്ദാനം. പല പഞ്ചസാര മില്ലുകളും പണം നൽകാതെ പൂട്ടിപ്പോവുകയാണെന്ന് പ്രിയങ്ക ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇനി UP തൊഴിലില്ലായ്മ നിരക്കിൽ വളരെ പിന്നിലാണ്. സംസ്ഥാനത്തെ യുവാക്കൾ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കുന്ന നിർണായക ഘടകമാണ് താനും. അതുകൊണ്ട് തന്നെ ഇവരെ ലക്ഷ്യമിട്ടാണ് പ്രിയങ്കയുടെ ടീം പ്രവർത്തിക്കുന്നത്. അറ്റ്ലസിന്റെ ഗസിയാബാദ് ഫാക്ടറി അടുത്തിടെ പൂട്ടുകയും ചെയ്തിരുന്നു. 1,000-ൽ അധികം പേർക്കാണ് ഇതിലൂടെ തൊഴിൽ നഷ്ടമായത്. കേന്ദ്രത്തിന്റെ പാക്കേജും യോഗിയുടെ തൊഴിലാളികളുടെ നയവും ഒരു മാറ്റവും കൊണ്ടുവന്നിട്ടില്ലെന്നാണ് പ്രിയങ്ക വ്യക്തമാക്കുന്നത്. കൂടുതൽ യുവാക്കൾ സംസ്ഥാനം വിട്ടു പോകുമെന്നാണ് റിപ്പോർട്ട്. ഇതാണ് പ്രിയങ്ക അടുത്ത പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമാക്കി ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.